വിശുദ്ധ സെറാഫിനെയും വിശുദ്ധ തയോഫെൻസിനെയും തിരുസഭ ഇന്ന് സ്മരിക്കുകയാണ്. ജീവിത ക്ലേശങ്ങളുടെ മുൻപിൽ പതറാതെ നിന്ന് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധ നിരയിൽ പെട്ടവരാണിവർ. മരണത്തെപ്പോലും സഹോദരി എനിക്ക് വാതിൽ തുറന്നു തരിക എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന ഇവരുടെ ജീവിതം ഈശോമിശിഹായുടെ സഹനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാൽ ധന്യമായിരുന്നു. പരിശുദ്ധ കുർബാന സഹനത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുന്നവർക്കുള്ള പ്രത്യാശയുടെ അപ്പമാണ്. വഴിയിൽ തളരാതിരിക്കാൻ യഹൂദർക്ക് മരുഭൂമിയിൽ അപ്പം നൽകിയ ക്രിസ്തു ദിവ്യകാരുണ്യരഹിതമായ ഒരു സ്വർഗപാത ഇല്ലെന്നാണ് നമ്മളെ പഠിപ്പിച്ചതെന്നാണ് വിശുദ്ധ ജെറോം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിശുദ്ധരുടെ ജീവിതവും അതുതന്നെയായിരുന്നു. ദിവ്യകാരുണ്യരഹിതമായ ഒരു ജീവിതം ക്രൈസ്തവനില്ല. അപ്പമാകാൻ വിളിക്കപ്പെട്ടവരെല്ലാം പൊടിയാൻ, നുറുങ്ങാൻ, തകരാൻ ഉള്ള മനസ്സുള്ളവരായിരിക്കണം. അതാണ് എല്ലായിടത്തും കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി തകർന്ന പുത്രനെ നോക്കിക്കൊണ്ട് സർവ നന്മക്കടലോൻ്റെ സർവ പങ്കപ്പാടു കണ്ട് സർവദുഃഖം നിറഞ്ഞുമ്മ പുത്രനെ നോക്കി എന്ന് അർണോസ് പാതിരി കുറിച്ച് വച്ചിരിക്കുന്നത്. ആ സഹനത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ കയറ്റ ഇറക്കങ്ങൾ മുഴുവൻ നമ്മൾ താണ്ടേണ്ടത്. ഈശോയുടെ പീഡാസഹനത്തെ നോമ്പുകാലത്ത് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ എത്രമാത്രം ഈ ഒരു ഈശോയുടെ സഹനത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മിൽ ആഴപ്പെടണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈശോ ശിഷ്യന്മാരെ തിരുത്തി കൊടുക്കുന്നുണ്ട് സ്നേഹപൂർവം, പോഷന്മാരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. നമ്മുടെയും ജീവിത സഹനങ്ങളെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് നോക്കിക്കാണാം. സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ക്രൈസ്തവ പാത, കുർബാന അതിൻ്റെ ശക്തിയായി നമ്മിൽ പടരുന്നുണ്ട്. ആ ഊർജം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ നൊമ്പരങ്ങളും ഏറ്റുവാങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ നോമ്പുകാലം ഉപയുക്തമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.